ഈ സൺഡേ ഞാൻ വെറുതെ ബോറടിച്ചപ്പോൾ ഒന്ന് തൃശ്ശൂർ വരെ പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാരത് ഹോട്ടലിലെ മസാല ദോശ പെട്ടെന്നൊരു ഓർമ്മ വന്നു. അപ്പോൾ എന്നാൽ കഴിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് 12 മണിയുടെ ട്രെയിന് കണ്ണൂരിൽ നിന്ന് കയറിയിട്ട് വൈകിട്ട് 4 മണിക്ക് തൃശ്ശൂരെത്തി. അവിടെ നിന്ന് നേരെ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ഓരോ ഓട്ടോവും പിടിച്ചിട്ട് നേരെ ഭാരത് ഹോട്ടലിൽ പോയി. ഭാരത് ഹോട്ടൽ അറിയാമല്ലോ നിങ്ങൾക്ക്, തൃശ്ശൂരുള്ള പൊതുവെ എല്ലാവർക്കും അറിയാൻ പറ്റും. അവിടുത്തെ മസാല ദോശ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ്, ഞാൻ കുറേ കാലമും കഴിച്ചതാണ്. അതുമാത്രമൊന്നുമല്ല, എൻ്റെ ഉദ്ദേശം വേറെയുണ്ട്. ഒരു സർവത്ത്, നമ്മുടെ നറുതീണ്ടി സർവത്തൊക്കെ കുടിക്കണമെന്നുണ്ട്. പിന്നെ വടക്കുന്നാഥൻ്റെ മുമ്പിലൊന്ന് പോയിരിക്കണം. അങ്ങനെയൊക്കെ മൂഡായിട്ട് പോയതാണ്. ദോശ കിട്ടി, അടിപൊളിയാണ് മസാല ദോശ. വട, അത് പിന്നെ മസാല ദോശയുടെ കൂടെ വരുമ്പം വടക്കൊരു പവർ കൂടുതലാണല്ലോ. പക്ഷെ ഞാൻ ഇന്ന് വിശപ്പ് കൂടുതലായുള്ളത് കൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, വട അവിടെ തന്നെ വെച്ചു. മസാല ദോശ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓ, ആ മസാല ദോശയും അവിടുത്തെ ഈ സൈഡിലത്തെ സാമ്പാർ ചട്നി ഒന്നും തൊടണ്ട, അവിടുത്തെ ടൊമാറ്റോ ചട്നി തൊട്ടാൽ മതി. അത് ഓ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അത് പ്രത്യേകിച്ചിട്ട് തൃശ്ശൂരുകാർക്ക് അറിയാൻ പറ്റും ആ വികാരം എന്താന്ന്. മണ്ണാടിയാർ ഹോട്ടലൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഇത് മാത്രമൊന്നുമില്ല, ഭാരതത്തിലല്ല, മണ്ണാടിയാറൊക്കെ അടിപൊളി ഹോട്ടലാണ്. പിന്നെ വെള്ളാപ്പം ആ സൈഡിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. നിങ്ങൾ തൃശ്ശൂർ പോവാണെങ്കിൽ എന്തായാലും കഴിക്കേണ്ട ഒരു ഫുഡാണിത്, അവിടുത്തെ മസാല ദോശ. അത് ബ്രേക്ക് രാവിലെ ആണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായേനെ, ഇത് ഈവനിങ് ആണ്. സംഭവം ഒന്നും മസ്റ്റ് ട്രൈ ആണ്, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ തക്കാളി ചട്നി കൂട്ടി പിടിക്കുന്നുള്ള പിടുത്തമില്ലേ, അതൊരു എക്സ്ട്രാ സംഭവം തന്നെയാണ്. പിന്നെ സാമ്പാറും ചട്നിയും ഞാൻ ആദ്യം ഒന്ന് തൊട്ടതേ ഉള്ളൂ, പിന്നെ ഈ ഭാഗത്തേക്ക് പോയിട്ടില്ല. വട അവസാനം ചട്നി ഉപയോഗിച്ച് കഴിച്ചു. അപ്പോൾ അതുവഴി പോകണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കറക്റ്റ് ഫീഡ്ബാക്ക് അറിയിക്കുക എങ്ങനെയുണ്ടെന്ന്. പിന്നെ ചായ, അതൊരു വികാരമാണല്ലോ.